അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, ആദർശ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ ത്യാഗോജ്ജലമായ ജീവിത സ്മരണകൾ പുതുക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് ഒരു ബലി പെരുന്നാൾ കൂടി ആഘോഷിക്കുകയാണ്. റനൈ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായ ഈദ് ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. പരീക്ഷണങ്ങളുടെ തീച്ചുളകളിലൂടെ കടന്നുപോയപ്പോഴും അതിലൊന്നും പതറാതെ തളരാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തി വിജയികളിൽ ഒന്നാമനാകാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച ഒരു നിലപാട് കൊണ്ടാണ്. ആ നിലപാട് അദ്ദേഹം തുറന്നു പ്രഖ്യാപിച്ചു. ഇന്നസ്സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നസ്സ്വലാത്തി, തീർച്ചയായും എൻ്റെ നമസ്കാരം, വനുസുക്കി എൻ്റെ ബലികർമ്മങ്ങൾ, വമഹ്യായ എൻ്റെ ജീവിതം, വമമാതി എൻ്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ പരിപാലകനായ അള്ളാഹുവിനാകുന്നു. ലാ ഷരീക ലഹു, അവന് പങ്കുകാരേയില്ല. വബിദാലിക ഉമിർതു, അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങിയവരിൽ ഒന്നാമനാണ്, ഞാൻ ഒന്നാം നമ്പർ മുസ്ലിമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇത് ഖാല റബ്ബുഹു അസ്ലിം, ഇബ്രാഹീമേ നീ മുസ്ലിമാവുക, അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാകുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളൊന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തുന്നവനാകുക. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രതികരണം, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമില്ലാത്തത് എന്നോട് പറയണ്ട എന്നല്ല, എനിക്ക് മൂടുണ്ടാകുമ്പോൾ ചെയ്യാം എന്നൊന്നുമല്ല. ഇന്ന് നമ്മളുടെ പുതു തലമുറയെ വഴിതെറ്റിക്കാനായി കലാലയങ്ങളുടെ ചുമരുകളിൽ എഴുതി വെക്കുന്ന വാചകങ്ങൾ പോലെ, മൈ ബോഡി മൈ ചോയ്സ്, ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ചോയ്സാണ്, എൻ്റെ ഇഷ്ടമാണ്, അതിൽ ഞാൻ എൻ്റെ ഇഷ്ടം നടപ്പാക്കും, എനിക്ക് തോന്നിയതുപോലെ ഞാൻ മുടിവെട്ടും, എനിക്ക് തോന്നിയതുപോലെ ഞാൻ വസ്ത്രം ധരിക്കും, അതിലൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഇന്നതാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് എന്നെ ആരും തിരുത്താൻ വരണ്ട. മൈ ലൈഫ് ഈസ് മൈ വിഷസ്, ഇതെൻ്റെ ജീവിതമാണ്, എൻ്റെ ആഗ്രഹങ്ങളാണ്, ഞാൻ എൻ്റെ ആഗ്രഹത്തിനൊത്ത് എൻ്റെ തോന്നലുകൾക്ക് ഒത്ത് അടിച്ചു തിമർക്കും എന്നൊന്നുമല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മറുപടി, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബേ നിനക്ക് കീഴൊതുങ്ങണം എന്നാണോ നീ എന്നോട് കൽപ്പിക്കുന്നത്, നിന്റെ കൽപ്പനകൾ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തണമെന്നാണോ നീ എന്നോട് കൽപ്പിക്കുന്നത്, എങ്കിൽ ഞാൻ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. ഇത് കേവലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ മാത്രം ഒതുങ്ങേണ്ട ചരിത്രമാണോ? അല്ല, സകല മനുഷ്യരും തങ്ങളുടെ ജീവിതം കൊണ്ട് രചിക്കേണ്ട ചരിത്രമാണത്. സ്വീകരിക്കേണ്ട നിലപാടാണ്, പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമാണ്. അപ്പോഴാണ് ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി നമ്മൾ മാറുന്നത്. കേവലം ഏതെങ്കിലും മഹല്ലറ്റിൽ നമ്മളുടെ പേരുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ മതമെഴുതുന്ന കോളത്തിൽ ഇസ്ലാം മാപ്പിള എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രം നമ്മൾ മുസ്ലിമാകുന്നില്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന തെളിഞ്ഞ വിശ്വാസമുണ്ട്, നീതിബോധമുണ്ട്, സദാചാര മൂല്യങ്ങളുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തി ലഹരിയില്ലാത്ത, സദാചാര മൂല്യങ്ങൾ പാലിക്കുന്ന, അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, അങ്ങനെ വേഷവിധാനത്തിൽ വരെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഇഷ്ടത്തോടെ പാലിക്കുന്ന, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് കൽപ്പിച്ചതുപോലെ, ഹുദുഖുലു ബിസ്സിൽമി കാഫ, സമ്പൂർണമായി നിങ്ങൾ ദീനിലേക്ക് പ്രവേശിക്കൻ എന്ന് പറയുന്ന ആ വചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷാർദ്ധത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കടന്നു വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ്
നമ്മളൊരു യഥാർത്ഥ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുന്ന മുസ്ലിമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല അതിന് നമ്മളേക്ക് തുണക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.